എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് മക്കളുടെ ഉയർച്ചയ്ക്കും വിജയത്തിനും ഐശ്വര്യത്തിനും ശ്രേയസിനും വേണ്ടി ചെയ്യാവുന്ന രണ്ട് വഴിപാടിനെ കുറിച്ചാണ് ഈയൊരു അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് കുട്ടികളുടെ ഉയർച്ചയ്ക്കും വിജയത്തിനും ഐശ്വര്യത്തിനും ശ്രേയസിനും നല്ല സ്വഭാവമുള്ള കുട്ടികളായിട്ട് വളരുവാനും വേണ്ടി ചെയ്യാം ഈയൊരു വഴിപാട് വിവാഹം കഴിഞ്ഞിട്ട് കുറേ വർഷമായിട്ടും കുട്ടികളില്ലാത്തത് കൊണ്ട് സങ്കടം അനുഭവിക്കുന്ന ഒരുപാട് ദമ്പതിമാരുണ്ട് എന്നാൽ മക്കളുണ്ടായിട്ടും മക്കൾ കാരണം സങ്കടം അനുഭവിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് ചില കുട്ടികൾ വീട്ടുകാർക്കും ഉപദ്രവമാണ് നാട്ടുകാർക്കും ഉപദ്രവമാണ് ചെറുപ്രായത്തിൽ തന്നെ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടു പോകുന്ന ഒരുപാട് മക്കളുണ്ട് മാതാപിതാക്കൾ എന്ത് പറഞ്ഞാലും അനുസരണയില്ല അവരോട് തട്ടിക്കേറുന്നു ധർതല പറയുന്നു അങ്ങനെയുള്ള കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട് നമ്മളൊക്കെ പറയാറില്ലേ കുട്ടികൾ വഴിപഴച്ച് പോയിന്ന് ചില മാതാപിതാക്കൾ പറയാറുണ്ട് എൻ്റെ കുട്ടി വഴിപഴച്ച് പോകാൻ കാരണം അവൻ്റെ കൂട്ടുകെട്ടാണ് ഇതുപോലെ തന്നെ ആയിരിക്കും ആ കൂട്ടുകാരുടെ മാതാപിതാക്കളും പറയുന്നത് നമ്മുടെ കുട്ടിയുടെ വഴിപഴിച്ചതിൻ്റെ കാരണം മറ്റൊരു വ്യക്തിയെ പഴിച്ച ഒരു കാര്യമില്ല നമ്മുടെ കുട്ടികൾ വഴിപഴച്ച് പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ഓരോ അച്ഛനമ്മമാരുമാണ് അതല്ലാതെ നമ്മൾ നമ്മുടെ കുട്ടികൾ വഴിപഴച്ച് പോയി അത് ആ കുട്ടി കാരണമാണ് അല്ലെങ്കിൽ ഇവരുടെ കുട്ടികൾ കാരണമാണ് എന്നൊന്നും വേണ്ട യാതൊരു കാര്യമില്ല അപ്പം നമ്മുടെ കുട്ടികൾ നല്ല നേർവഴിക്ക് നടത്തുവാനും നല്ല കാര്യങ്ങൾ പറഞ്ഞു തെറ്റ് കാണിച്ചാൽ അത് ചൂടും കാട്ടി അത് തെറ്റാണ് ഇനി അത് ആവർത്തിക്കരുതെന്ന് സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതുപോലെ ചെറുപ്രായം മുതലേ ഈശ്വര വിശ്വാസമുള്ള കുട്ടികളായിട്ടും വളർത്തി വലുതാക്കാനായിട്ട് ശ്രദ്ധിക്കുക ചില മാതാപിതാക്കള് സ്വന്തം കുട്ടികളുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ മറച്ചു വെച്ചിട്ട് നമ്മുടെ അടുത്ത വീട്ടിലെ കുട്ടികൾക്ക് എന്ത് കുറവാണ് എന്ത് കുറ്റമാണുള്ളത് ഉള്ളത് എന്ത് കുറവാണുള്ളത് എന്ന് കണ്ടുപിടിക്കും ഈ പറഞ്ഞ നമ്മുടെ ഉണ്ട് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ അതൊക്കെ നമ്മൾ കണ്ടെത്തി ആ ഒരു തെറ്റുകുറ്റങ്ങളെയൊക്കെ മനസ്സിലാക്കി കൊടുത്ത് അവരെ നേർവഴിക്ക് നടത്തുക ഇനി ഞാൻ നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന വഴിപാടിനെ കുറിച്ച് പറയാം ഒന്നാമത്തെ വഴിപാടെന്ന് പറയുന്നത് ത്രിമധുരമാണ് അതോടൊപ്പം തന്നെ ചെയ്യാൻ പറ്റിയ മറ്റൊരു വഴിപാട് മലർ നിവേദ്യമാണ് അത് രാവിലെയാണ് ചെയ്യുന്നത് അപ്പോൾ ക്ഷേത്രത്തിൽ ഒന്നെങ്കിൽ തലേദിവസം പോയി പറയുക രസീതാക്കുക അതല്ലെങ്കിൽ രാവിലെ പോയി ഈ ഒരു വഴിപാട് നടത്തുക ഈ ഒരു വഴിപാട് എല്ലാ ദിവസവും നടത്താൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ പോയി ഈ വഴിപാട് നടത്താവുന്നതാണ് അതല്ല എല്ലാ ദിവസവും നടത്താൻ പറ്റാത്തവരാണെങ്കിൽ എല്ലാ വ്യാഴാഴ്ചകളിലും നടത്താവുന്നതാണ് വ്യാഴാഴ്ച എന്ന് പറയുന്നത് മഹാവിഷ്ണുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദിവസമാണ് വ്യാഴാഴ്ച അപ്പോൾ അന്നേ ദിവസം നിങ്ങൾക്ക് ഈ ഒരു വഴിപാടുകൾ നടത്താവുന്നതാണ് കുട്ടികളെയും കൊണ്ട് പോയി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതല്ല എങ്കിൽ മാത്രം അച്ഛനോ അമ്മയോ ആരെങ്കിലും പോയി കുട്ടികളുടെ പേരിൽ ഈ ഒരു വഴിപാട് നടത്തിയാൽ മതി തീർച്ചയായിട്ടും ഈ ഒരു വഴിപാട് നടത്തിയാൽ നമ്മുടെ കുട്ടികളൊക്കെ തന്നെയും നല്ല കുട്ടികളായിട്ട് വളരും ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അച്ചിട്ടായിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ അധ്യായം എല്ലാവർക്കും എല്ലാ മാതാപിതാക്കൾക്കും ഉപകാരപ്രദമായി എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു അധ്യായത്തിൽ കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നാലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം